വേണ്ട നന്ദന, അരമണിക്കൂർ മുമ്പ് വിലാസിനെ പാല് കൊണ്ടു തന്നു. ശരി ആന്റി. ആന്റി ടോണിക്ക് കുടിച്ചില്ലല്ലോ. അയ്യോ ഇല്ല നന്ദന, അതിങ്ങെടുക്കൂ. ടോണിക്ക് കുടിക്കാൻ മറന്നു കാണുമെന്ന് പേടിച്ചാ ഞാൻ ഓടി വന്നത്. അപ്പോ ഇളയ മരുമകൾ ആ ജോലി ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു. സന്തോഷം. നന്ദിനി, നീ മറക്കാതെ അഖിലേച്ചയ്ക്ക് ടോണിക്ക് കൊടുത്തല്ലോ. ഞാനിത് കൊടുക്കാൻ വേണ്ടി ഓടി വന്നതായിരുന്നു. ഇന്നലെ കഴിച്ച ടോണിക്കിന്റെ ടേസ്റ്റ് അല്ലല്ലോ ഇന്ന്. എന്തോ ഫ്ലേവറിലൊരു വ്യത്യാസം പോലെ. ഇന്നെല്ലാം പൊളിയുന്ന ലക്ഷണമുണ്ട്. ആന്റി, ഇത് ഇന്നലത്തെ ബോട്ടിൽ തന്നെ. ആന്റി, നീ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ തന്ന ആ ടേസ്റ്റ് അല്ലല്ലോ ഇപ്പോ. ടേസ്റ്റിൽ എന്തോ ഒരു വല്ലാത്ത ചേഞ്ച്. ഇത് ഒന്ന് വിലാസിനി വാങ്ങിക്കൊണ്ട് വന്നപ്പോ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നില്ലേ, അതേ ടേസ്റ്റ്. നീ ചേച്ചിക്ക് ഒഴിച്ചു കൊടുക്കും മുമ്പേ ബോട്ടിൽ നന്നായിട്ട് കുലുക്കിയില്ലായിരുന്നു? ഇല്ല ആന്റി. ആ ചുമ്മാതല്ല നന്ദനെ, ഈ ടോണിക്ക് കൊടുക്കുന്നതിന് മുമ്പേ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണോ ഒഴിച്ചു കൊടുക്കാൻ. ഫ്ലേവർ മാറിയതും ഇതുമായിട്ട് എന്താ ബന്ധം? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ആന്റി, ആന്റിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുടിക്കണ്ട, ഞാൻ വേറെ ടോണിക്ക് വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ എന്താ നന്ദനെ ഇത്? ഏത് ടോണിക്ക് വാങ്ങിച്ചാലും അതിനകത്ത് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവറുകൾ ഉണ്ടാവും. നീ കൊണ്ടുപോയി അത് ഷെൽഫിൽ വെക്ക്. പോ. ശരി ആന്റി. തൽക്കാലം രക്ഷപ്പെട്ടു. നീ എന്തോ ആലോചിക്കുന്നു. ഒന്നുമില്ല, എന്നാ പിന്നെ പോയിക്കൂടെ. ഓ എന്തേ എന്റെ പ്രേയസിയുടെ മുഖത്തൊരു കഥനഭാരം. ഏയ് ഒന്നുമില്ല വല്യുഞ്ഞ്. കല്യാണി, നിന്റെ മുഖം ഒന്ന് കറുത്താൽ എനിക്ക് മനസ്സിലാവും. എന്താ കല്യാണി, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല വല്യുഞ്ഞ്. 17 കമ്പനികളുടെ MD ആയിരുന്ന ആളാ എന്റെ വല്യുഞ്ഞ്. ആ വല്യുഞ്ഞ് ഒരു ചെറിയ കമ്പനിയിൽ വെറൊരു ജോലിക്കാരനായി പോവാന്ന് വെച്ചാ എന്തോ എനിക്കതങ്ങോട്ട്.
ഓ, അപ്പൊ അതാണ് പ്രശ്നം. കല്യാണി, ഞാൻ ചെറിയൊരു ശമ്പളത്തിന് ജോലിക്ക് പോകുന്നത് വലിയൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാ. എന്ത് കാര്യമൊന്നായിരിക്കും? ചെറിയ ജോലിക്ക് പോകുമ്പോ എന്റെ ഭാര്യ എനിക്ക് വലിയ അളവിൽ സ്നേഹിക്കാൻ പറ്റും. ഒരുപാട് സമയം ഉണ്ടാവും കല്യാണി. ദേ, സ്നേഹം കൊണ്ടൊരു തുലാഭാരം തീർക്കും ഞാൻ. എന്നാ പോയിട്ട്. അതെ, വരുമ്പോ ഒരു ത്രാസ് വാങ്ങിക്കാൻ മറക്കണ്ട. ത്രാസോ? അല്ല, തുലാഭാരത്തിനെ. ഓ, വാങ്ങാം. എന്താ ഇതൊക്കെ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ ഭിത്തിയിലൊക്കെ നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നെ? ഇതോ, ഇത് തൃച്ചംബരി താനൻ കൃഷ്ണന്റെ ചിത്രങ്ങൾ. എന്താ ഇവന് നിനക്കറിയില്ലേ? പട്ടടയിലേക്ക് വെക്കപ്പെട്ട എന്റെ പ്രണയ കഥയിലെ നായകൻ. ആ ജന്മ ശത്രു എന്നാ നിനക്ക് നായകനായത്? അതെ, സമ്മതിച്ചു. ഇവൻ നാഗമഠത്തിന്റെ ശത്രു. അല്ലാതെ വലിയ തൃച്ചംബരത്തെ പിറവിയെടുത്ത ഗന്ധർവനൊന്നുമല്ല. അമ്മയുടെ വാക്കുകേട്ട് ജീവിതം പാഴാക്കി നടന്ന വെറും ഒരു റാസ്കൽ. പക്ഷെ എപ്പോഴും ഞാൻ പോലും അറിയാതെ. ഇവനൊരു ലഹരിയാ. എന്റെ പ്രണയത്തിന്റെ ഉന്മാദമായി എന്നിലേക്ക് ഇവൻ പടർന്നു കയറി. കൊല്ലാൻ കയ്യിൽ ആയുധമെടുക്കുമ്പോഴൊക്കെ നിർവചിക്കാനാകാത്ത ഒരു പ്രണയ പ്രവാഹമായി ഇവനിൽ അലതല്ലുകയായിരുന്നു. നിനക്കറിയോ, ഇവനുമായിട്ടുള്ളൊരു ജീവിതം എപ്പോഴോ ഞാൻ കൊതിച്ചിരുന്നു. എങ്ങാ അലറണ്ട. ആനന്ദ് എന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ നിന്നെ ചതിക്കാൻ പോലും ഞാൻ മടിക്കില്ലായിരുന്നു. കാരണം പതിയെ പതിയാണെങ്കിലും ഞാൻ ആനന്ദിനെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. അത്രയേറെ, അത്രയേറെ. നീ നാഗമഠത്തെ ഗംഗയാണ്.
നിന്റെ സിരകളിൽ ഓടുന്നത്? നാഗമടത്ത ചോരയാണെന്നുള്ളത് മറക്കരുത്. യുദ്ധത്തിനായി വാളെടുത്തിറങ്ങുന്ന ക്ഷത്രിയന് 2-2 ലക്ഷ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ മരണം കൈവരിക്കുക, അല്ലെങ്കിൽ മരണം സമ്മാനിക്കുക. നീ ഒരു സാധാരണ പെണ്ണിനെ പോലെ എന്തൊക്കെയായി പുലമ്പുന്നെ? പ്രിയങ്കേ, പ്രണയം ജൽപ്പനമല്ല, ഏറ്റവും വലിയ പ്രണയ സൗധം അന്നും ഇന്നും എന്നും ശവകുടീരമാണ്. ആനന്ദന് മരണം സമ്മാനിച്ച് എന്റെ ഈ മുറിയിൽ ഞാൻ അവനൊരു കല്ലറ തീർക്കും. എന്നിട്ട് ആ കല്ലറയ്ക്ക് മുകളിൽ ഒരു പട്ടമെത്ത പോലും ഇടാതെ അതിൽ ശയിച്ചുകൊണ്ട് രാവുറങ്ങി ഉണരും വരെ ഞാൻ എന്റെ പ്രണയം അവൻ ഊതിക്കൊണ്ടേയിരിക്കും. എന്റെ മരണം വരെ. പ്ലീസ്, എനിക്കൊരൽപ്പം ശാന്തത വേണം. ഹലോ കൃഷ്ണകുട്ടി. ആ പറയൂ. ചേച്ചിയുടെ മുഖം ഒന്ന് വാടിയല്ലോ. 17 കമ്പനികളുടെ MD, ബിസിനസ് ലോകം ചാർത്തിക്കൊടുത്ത സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് മാൻ പട്ടം. നമ്മുടെ മകന്റെ പുതിയ പദവി കേക്കണ്ടേ കൃഷ്ണേട്ടന്? ഏതോ ഒരു ചെറിയ കമ്പനിയില് കൂലിക്കാരൻ. അയ്യേ, എന്തൊരു നാണക്കേട്! തൃച്ചംബരത്തിന്റെ അന്തസ് ഇവൻ കളഞ്ഞു കുളിക്കൂല്ലേ ഇനി ഈശ്വര. എന്റെ വാക്ക് കേട്ട് വളർന്നിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ തെണ്ടി തിരേണ്ടി വരുമായിരുന്നോ കൃഷ്ണേട്ടന്റെ മകന്? അഖില, നീ ഇപ്പൊ പുച്ഛിച്ചു പറഞ്ഞത് കേട്ടല്ലോ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് പട്ടാവിന് ചാർത്തി കൊടുത്തത് തെറ്റായിപ്പോയെന്ന്. ഒരു ബിസിനസ് മാന്റെ പ്രൊഫഷനും അവന്റെ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങളും കൂട്ടിക്കൊഴിക്കരുത്, പ്രത്യേകിച്ച് അവനെ പ്രസവിച്ച അവന്റെ അമ്മ. എന്നു മുതൽ അവൻ വെറുക്കപ്പെട്ടവനായത്? എന്ത് കാരണത്താലാണ് അവൻ നിനക്ക് അന്യനായത്? ഈ അടുത്ത കാലത്ത് ബെസ്റ്റ് ബിസിനസ് മാൻ എന്നതുപോലെ മറ്റൊരു പട്ടം കൂടെ കൊടുത്തിരുന്നു അവനും നിനക്കും ചേർത്ത്. മികച്ച അമ്മയും മകനൊന്ന അവാർഡ്. ആ അവാർഡാണ് പാഴായി പോയതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം ആ അംഗീകാരത്തിന്
രണ്ടുപേർക്കും തുല്യ യോഗ്യത ഉണ്ടായിരിക്കുന്നു. കൃഷ്ണേട്ടാ, മികച്ച അമ്മയും മകനും. അമ്മയുടെ വാക്കുകളെ ധിക്കരിക്കുന്നവനല്ല മകൻ, അമ്മയുടെ വാക്കുകളെ അനുസരിക്കുന്നവനാ. അങ്ങനെ ചെയ്യാത്തവനാ കൃഷ്ണേട്ടന്റെ മകൻ. അതുകൊണ്ട് തന്നെ ആ അംഗീകാരത്തിന് അവന് യോഗ്യതയില്ലാന്ന് കൂട്ടിക്കോ. അവൻ ഇനിയും അനുഭവിക്കും. അവൻ സ്വയം വലിച്ചെറിഞ്ഞു പോയതല്ല ഇത്, നീ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. നീ കൃഷ്ണേട്ടന്റെ മകൻ, കൃഷ്ണേട്ടന്റെ മകൻ എന്ന് പറയുന്നുണ്ടല്ലോ, എന്നു മുതലാ അവൻ എന്റെ മകൻ മാത്രമായി തുടങ്ങി? അവന്റെ ഇഷ്ടങ്ങൾക്കും അവൻ വില കൊടുത്തു തുടങ്ങിയപ്പോ. നോക്കാകില, ഇന്ന് അവൻ ഈ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി നീ ഒരാളാണ്. കൊള്ളാം, ഇതിനെല്ലാം ഉത്തരവാദി തൃച്ചംബരത്തിന്റെ ആത്മാഭിമാനം കാക്കാൻ നിന്ന ഈ അഖിലാണ്ടീശ്വരിയാണ് അല്ലേ? പിന്നെ ഞാനാണ്. എല്ലാവർക്കും എല്ലാവരുടെ മുമ്പിലും നല്ലവരായിട്ടിരിക്കാൻ പറ്റില്ല. ഭാര്യയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും ഒരേപോലെ നല്ലവനായിരിക്കാൻ കൃഷ്ണേട്ടൻ ഇറങ്ങിത്തിരിച്ചതിന്റെ ഫലമായത്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് തന്നെ തീർക്കണം. അത് അച്ഛനായാലും മകനായാലും. സൂപ്പർ ഡയലോഗ്. അല്ല ശിവരാമേട്ട, ഒരു ചൂട് ചായ എടുക്കട്ടെ? വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഹലോ, ഞാൻ നാളെ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് പറയാം. ഹലോ ഹലോ ഹലോ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ആന്റിക്ക് കോഫി എടുക്കട്ടെ. വേണ്ട. എന്താ ആന്റി, എന്തോ ആലോചിക്കും പോലെ. ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? സോറി ആന്റി. ഇല്ല, ഞാൻ വെറുതെ ഇരുന്നതാ. എന്തു പറ്റി ആന്റി? ആന്റി എന്തു പറ്റി പറയേ. ചേച്ചി എന്തു പറ്റി? ദൈവമേ എന്തു പറ്റി ചേച്ചി? ആന്റി തല ഇറങ്ങുന്നുണ്ട് ആന്റിക്ക്. ഞാൻ കയറി വരുമ്പോ ആന്റി തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. അയ്യോ ചേച്ചി പറ, ചേച്ചി എന്താ സുഖമില്ലേ? ഇല്ല, ഒന്നുമില്ല. സ്ലോ പോയിസൺ വർക്ക് തുടങ്ങി.
ആന്റി? ഒന്നുമില്ല നന്ദന, ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോ തല കറങ്ങുന്ന പോലെ തോന്നി. ഒരുമാതിരി കണ്ണിൽ ഇരുട്ട് കയറി തല കറങ്ങുന്ന പോലെ. ആന്റി, എനിക്ക് താമസിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. പ്ലീസ് ആന്റി, ദൈവമേ ചതിച്ചോ. ഇനി ഹോസ്പിറ്റലിൽ പോയി സ്ലോ പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നെങ്ങാനും അറിഞ്ഞ കാര്യങ്ങൾ ആകെ പൊളിയുമല്ലോ. എഴുന്നേക്ക ആന്റി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ, എന്റെ നന്ദന ഈ പറയുന്നേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബെഡി കിടത്തി ചേച്ചിയെ വെറുതെ രോഗിയാക്കാനോ? തല കറങ്ങുന്നത് നന്നായിട്ട് ആഹാരം കഴിക്കാഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി നല്ലപോലെ ആഹാരം കഴിച്ചിട്ട്. എവിടെയും പോട്ടെ, ചേച്ചി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക, ഞാൻ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാം. ആന്റി, ആ നിങ്ങൾ അല്പം സമാധാനത്തോടെ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആന്റി, നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം, ഒരു ഫുൾ ചെക്കപ്പ് ചെയ്യാം.